ഹായ് ഹലോ എല്ലാവർക്കും ദദ കോമ്പറ്റിറ്റീവ് എക്സാം കോർണറിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സിവിക്സിനകത്തെ തൊഴിലും ജോലിയും അഥവാ ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സിവിക്സിൻ്റെ മേജർ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ട് LDC മെയിൻസിനകത്തും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് രണ്ടിനും കൂടെ യോജിപ്പിക്കുന്ന രീതിയിൽ രണ്ടുകൂടെ ഒന്നാക്കിയിട്ട് ഒരു ക്ലാസ് ഉടൻ തന്നെ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഒഫീഷ്യലി നമ്മളുടെ സിവിക്സിൻ്റെ പോർഷൻസ് അല്ലെങ്കിൽ സിലബസ് വൈസ് ക്ലാസ് ഈ ഒരു തൊഴിലും ജോലിയും കൂടെ തീരുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊഴിലും ജോലിയും എടുക്കുന്നില്ലയോ എന്ന്. എടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തൊഴിലും ജോലിയും എന്ന് പറയുന്നതിൻ്റെ ബാക്കി സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്കീമുകൾ, സോഷ്യൽ സെക്യൂരിറ്റി, ഇതെല്ലാമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തൊഴിലും ജോലിയും എന്താണ് എന്ന് അറിഞ്ഞു വെച്ചിട്ട് ബാക്കി പഠിക്കാനാണ് സിലബസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൊഴിലും ജോലിയും എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അത് കണ്ടിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കുക. അതാണ് മെയിൻ കോർ എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി എന്താണ്, സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ മുതിർന്നവരുടെ സംരക്ഷണം, സ്ത്രീകളുടെ സംരക്ഷണം, കുട്ടികളുടെ സംരക്ഷണം, അപ്പോൾ അതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും? ഈ തൊഴിലും ജോലിയും അല്ലെങ്കിൽ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരും. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് തൊഴിൽ, എന്താണ് ജോലി, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പറയാൻ പോകുന്നത് ഇതിനൊരു മിനിസ്ട്രി ഉണ്ട്. അതായത് ലേബർ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി, ഒരു മന്ത്രി, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് അറിവുകൾ വേണം. അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളുണ്ട്. ആ എല്ലാ സ്കീമുകളും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന കുറച്ച് സ്കീംസ് നമ്മൾ പഠിച്ചു വയ്ക്കണം. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 5 വർഷം കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കീമുകൾ. പിന്നെ നിങ്ങൾ ഇതിനകത്തൊന്നും പഠിക്കേണ്ട കാര്യങ്ങൾ, ILO ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നോ രണ്ടോ അല്ല ആവശ്യത്തിനുള്ള പോയിന്റ്സ് ഞാൻ പറയും. അതും നിങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ തൊഴിലും ജോലിയും എന്നുള്ള ഒരു സെക്ഷൻ അങ്ങ് തീരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലേബർ അഥവാ തൊഴിൽ, അത് നമുക്ക് പറയാം. അപ്പോൾ തൊഴിലും ജോലിയും ഒന്നല്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം. എന്നാൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചു എന്ന് വെച്ചോ, നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ വിളിച്ചു, ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അയാൾക്ക് തൊഴിൽ തീർന്നു കഴിയുമ്പോഴത്തേക്ക് വേതനം നൽകി വിടുന്നു, അല്ലെങ്കിൽ ഒരു സാലറി, ഒരു അത്രയും ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാലറി കൊടുത്തിട്ട് അയാളെ പറഞ്ഞു വിടുന്നു. ഇതിനെ നമുക്ക് എന്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം? ലേബർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാം. ഇനി എന്താണ് എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്താണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കാണും, അതിൻ്റെ ഒരു പാർട്ടായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതാണ് തൊഴിൽ അല്ല ജോലി എന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിയോഗിക്കുന്നു. അയാൾ വന്നിട്ട് ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കും? അതിന് അനുസൃതമായിട്ടുള്ള ഒരു സാലറി കൊടുക്കും, അല്ലെങ്കിൽ ഒരു വേതനം കൊടുക്കും. അതിനെയാണ് നമ്മൾ തൊഴിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? അവിടെ ഒരു ഓർഗനൈസേഷൻ കാണും, ആ ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ചിലപ്പം ദിവസത്തിൽ സാലറി തരാം, അല്ലെങ്കിൽ എന്തായിരിക്കും, മന്ത്ലി സാലറി ആയിരിക്കും. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിരിക്കും, ആ ഓർഗനൈസേഷനോട് നമുക്ക് എന്ത് കാണും, ഒരു അറ്റാച്ച്മെൻറ്റ്, ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കാണും. അപ്പോൾ ഇതാണ് തൊഴിലും ജോലിയും തമ്മിലുള്ള വ്യത്യാസം. പിടികിട്ടിയല്ലോ. അപ്പോൾ ലേബറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവർക്ക് ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേബർ ലോയും ഉണ്ട്, എംപ്ലോയീസ് ലോ എന്നോ അല്ലെങ്കിൽ എംപ്ലോയർ ലോ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. ഈ ലേബേഴ്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും വരുന്നത് ലേബർ ലോയുടെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ഒരു ട്രേഡ് യൂണിയനും അപ്പുറത്തെ സൈഡിൽ ആരായിരിക്കും, എംപ്ലോയറും ആയിരിക്കും. ഓക്കെ, അതായത് ട്രേഡ് യൂണിയൻകാരുടെ തീരുമാനങ്ങളാണ് ആരംഗീകരിക്കേണ്ടത്, മുതലാളി അംഗീകരിക്കേണ്ടത്. എന്നാൽ എംപ്ലോയി, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലോ എന്ന് പറയുന്ന അല്ലെങ്കിൽ എംപ്ലോയീസ് ലോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുമ്പോൾ അവിടെ ഒരു കമ്പനിയിലെ ഓരോ എംപ്ലോയീസിനും എന്ത് കാണും, ഈ ലോ കാണും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങൾ കാണും. മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു ട്രേഡ് യൂണിയൻ കാണും ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ തമ്മിലാണ്, അതായത് എംപ്ലോയർ, മുതലാളിയും ഈ ട്രേഡ് യൂണിയനും തമ്മിലായിരിക്കും പ്രശ്ന പരിഹാരങ്ങളും ഡിസ്പ്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കുന്നത്. മറ്റേടത്ത് എന്താണ്, ഓരോ എംപ്ലോയീസിനും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് തൊഴിൽ, എന്താണ് ജോലി, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിക്കോളൂ, കൺകറൻറ്റ് ലിസ്റ്റിലാണ് എന്ത് വരുന്നത്,
ലേബർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏത് ലിസ്റ്റിലാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ന് ചോദിക്കുവാണെങ്കിൽ എവിടെയാണ് വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് ഏത് കാറ്റഗറി വരുന്നത് നമ്മുടെ ലേബർ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ് കൺകറന്റ് ലിസ്റ്റിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് ലേബർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിടി കിട്ടിയല്ലോ ഇനി നോക്കിക്കേ ടൈപ്സ് ഓഫ് ലേബർ അതായത് ഏതൊക്കെ ടൈപ്പ് ലേബറുകളാണ് ഉള്ളത് എന്ന് നോക്കാം ഒന്നാമത്തേത് ബോണ്ടഡ് ലേബർ എന്താണ് ബോണ്ടഡ് ആയിട്ടുള്ള ലേബർ ഉണ്ട് രണ്ട് ചൈൽഡ് ലേബർ നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നോക്കി ബോണ്ടഡ് ലേബർ അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ആ ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടിട്ടുണ്ടായിരിക്കും എക്കണോമിക്സ് ഒക്കെ പഠിച്ചവർക്ക് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചവർക്ക് അറിയായിരിക്കും ഈ ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഒരു ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ആ കടം വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അയാളുടെ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടം വീട്ടാൻ മാർഗമില്ലാതെ വരുമ്പോൾ നമ്മൾ അവിടെ തന്നെ ജോലിക്ക് പോകുകയാണെന്ന് വെച്ചോ ആ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളവിടെ ഈ കടം തീരുന്നിടം വരെ എന്താണ് ബോണ്ടഡ് ആണ് അതായത് കടം തീരുന്നിടം വരെ അവിടെ പോയി ജോലി ചെയ്ത് കൊടുത്തേ ഒക്കൂ അപ്പോൾ എന്നാണോ ഈ കടം തീരുന്നത് അതുവരെ നമ്മൾ എന്താണ് അവിടെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ടൈപ്പിനെയാണ് നമ്മൾ ബോണ്ടഡ് ലേബർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ട അല്ലെങ്കിൽ ബോണ്ടഡ് ലേബറിനെ നിരോധിച്ചുകൊണ്ടുള്ള ആക്ട് വന്ന വർഷം 1976 ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ബോണ്ടഡ് ലേബർ എന്താണെന്ന് മനസ്സിലായാലോ അതായത് നമ്മൾ ബോണ്ട് കൊടുക്കുകയെന്ന് പറയത്തില്ലേ കമ്പനികളിലൊക്കെ അത് ഈ ലേബറിൻ്റെ അല്ല എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ബോണ്ട് കൊടുക്കത്തില്ല എന്താ ഇത്ര മാസത്തേക്ക് നമ്മളിവിടെ വർക്ക് ചെയ്തോളാം എന്ന രീതിയിൽ കൊടുക്കുന്ന പോലെ ഇവിടുത്തെ ലേബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു മീനിങ് ആണ് എന്താണ് മീനിങ് വരുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലൊരു പൈസയുടെ ഇടപാടോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് തീരുന്നിടം വരെ അവിടെ ഉറപ്പായിട്ടും ജോലിക്ക് ചെന്നേ ഒക്കൂ എന്നുള്ളൊരു ഒരു രീതിയാണ് ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത് ആ നിരോധിച്ച ആക്റ്റാണ് 1976 ബോണ്ടഡ് ലേബർ നിരോധന നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളാണ് ചൈൽഡ് ലേബർ അത് നമ്മൾ ഓൾറെഡി എല്ലാ ക്ലാസ്സിലും പറയുന്നത് കൊണ്ട് ഒരുപാടൊന്നും പറയുന്നില്ല ലേബർ അബോളിഷൻ ആക്ട് എന്ന് പറയുന്നത് അത് 2006 നിലവിൽ വന്ന കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അത് വിട്ടേക്ക് ഇപ്പോൾ പറയുന്നില്ല ഏകദേശം 12% ഇന്ത്യയിൽ ഇപ്പോഴും ചൈൽഡ് ലേബർ ഉണ്ട് എന്നാണ് 2006 റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് അത് വിട്ടേക്കാം അതിനെപ്പറ്റി ഒത്തിരി പറയുന്നില്ല ദെൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ലേബർ എന്താണെന്ന് കൂടെ നോക്കാം ഓർഗനൈസ്ഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ളവർ അതായത് ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനോ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ ഒന്നും ട്രേഡ് യൂണിയൻസോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ആരും ഇല്ലാത്തവരെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് എന്ന് വിളിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ചൈൽഡ് ലേബേഴ്സിന് വേണ്ടിയിട്ട് 1988 കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഇങ്ങനെയുള്ള കുട്ടികളെ അതായത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കുട്ടികളെ റീഹാബിലിറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിരുന്നു 1988 നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ എന്താണ് എംപ്ലോയ്മെൻ്റ് എന്താണ് ലേബർ എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദെൻ നമ്മൾ എന്താണ് ടൈപ്പ് ഓഫ് ലേബേഴ്സ് പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ ബോണ്ടഡ് ലേബർ പറഞ്ഞു ബോണ്ടഡ് ലേബർ എന്താണെന്ന് മനസ്സിലായല്ലോ അത് അബോളിഷ് ചെയ്ത ആക്ട് വന്നത് 1976 ദെൻ ചൈൽഡ് ലേബറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ലേബർ എന്താണെന്ന് മനസ്സിലായി കാണും ഇത് പ്രോജക്റ്റ് അതായത് നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് 1988 സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്രയും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എംപ്ലോയ്മെൻറ്റിനെ കൂടെ പറഞ്ഞു തീർക്കാം അതായത് എന്താണ് എംപ്ലോയ്മെൻറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ അപ്പം ഇനി അൺഎംപ്ലോയ്മെൻ്റ് കൂടെ നമ്മൾ നോക്കി വയ്ക്കണം എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി അല്ലേ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഒരാൾ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ എംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത് ഇനി അൺഎംപ്ലോയ്മെൻ്റ് എന്തായിരിക്കും തൊഴിലില്ലായ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് അതായത് ഇപ്പോൾ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് അതിന് ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ പോലും എനിക്ക് എന്തില്ല ജോലി ഇല്ലാത്ത ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അതായത് ഏതൊരു മാർക്കറ്റ് റേറ്റിനും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എനിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോലും എനിക്ക് ജോലി ഇല്ലാത്ത വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റിന് കുറച്ച് കാറ്റഗറി ഉണ്ട് അത് ലിസ്റ്റ് ഒന്നും പറയുന്നതേ ഉള്ളൂ ഞാൻ ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആൻഡ്
വേറൊരു കാറ്റഗറി വരുന്നത് സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഡിസ്ഗേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 പേര് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുകയാണെന്ന് വെച്ചു അപ്പോൾ അവിടെ ഒരു രണ്ട് പേരും കൂടെ ജോലി ചെയ്യാൻ വന്നു എന്താണ് 10 പേര് ഒരു ജോലി സ്ഥലത്ത് വെച്ച് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവിടേക്ക് രണ്ട് പേരും കൂടെ വന്നു ആ 10 പേര് നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നും ആ 10 പേരുടെ ജോലി കൊണ്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ രണ്ട് പേരുടെ കയറി വന്നപ്പോഴും അതേ ഔട്ട്പുട്ട് ആയിട്ട് നിൽക്കുന്നു ഒരു ഫോർ എക്സാമ്പിൾ 10 പേര് നിന്നിട്ട് 100 തേങ്ങ ഇട്ടു അവിടേക്ക് രണ്ട് പേരുകൂടെ വന്നു തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ടും രണ്ട് പേര് വന്നപ്പോൾ 10 2 12 ആയില്ലേ എന്നിട്ടും ഇടുന്ന തേങ്ങയുടെ എണ്ണം 100 തന്നെയാണെങ്കിൽ ഈ രണ്ട് പേരെ കൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് അതായത് ഔട്ട്പുട്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല അതിനെയാണ് നമ്മൾ ഡിസ്ഗേസ്ഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വിളിക്കുന്നത് പിടിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലാക്കി വെച്ചാൽ മതി രണ്ടാമത് എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസണിൽ മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കും എംപ്ലോയ്മെൻ്റ് കിട്ടിക്കൊണ്ടിരിക്കും ബാക്കി സമയമെല്ലാം എന്തായിരിക്കും അവർക്ക് തൊഴിലില്ലായ്മയായിരിക്കും അപ്പോൾ പട്ടിണിയും കൂടും അതിനെയാണ് നമ്മൾ റൂറൽ ഏരിയാസിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് എന്ന് വിളിക്കുന്നത് ഇനി അർബൻ ഏരിയയിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരേ ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻ്റ് നമുക്കറിയാം അർബൻ ഏരിയാസിൽ എല്ലാവർക്കും ഏകദേശം പഠിത്തമൊക്കെ ഉള്ളവരാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പേരാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് പഠിത്തമുണ്ട് പക്ഷേ അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണ് ജോലിയില്ല പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അതുകൂടെ നോക്കാം നെക്സ്റ്റ് പറയാൻ പോകുന്നത് പറഞ്ഞു ILO-യെ പറ്റിയിട്ടാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഷനും മിഷനും പറയുകയാണെങ്കിൽ ഏകദേശം 138 രാജ്യങ്ങളോളം ഇതിനകത്ത് അംഗമാണ് ഇതൊരു യുണൈറ്റഡ് നേഷൻ്റെ അണ്ടറിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് അഫിലിയേറ്റഡ് ഏജൻസിയാണ് ഇത് ആണ് ആദ്യത്തെ അതായത് ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻ്റെ അഫിലിയേറ്റഡ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയ ആളാണ് ഏത് ഓർഗനൈസേഷൻ ILO എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ 2019 100-ാം വാർഷികം ആഘോഷിച്ചു എന്തിൻ്റെ നമ്മുടെ ILO-യുടെ 100-ാം വാർഷികം 2019 ആഘോഷിച്ചത് ഇനി ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല രാജ്യങ്ങളിലും എന്തുണ്ട് തൊഴിലാളികളുണ്ട് അപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഓർഗനൈസേഷനാണ് ILO എന്ന് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും വേണ്ട ഇനി നമുക്കറിയേണ്ട പോയിൻറ്റ്സ് ILO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം അത് ജനീവയിലാണ് സ്വിറ്റ്സർലൻഡിലാണിത് 1919 ട്രീറ്റി ഓഫ് വേഴ്സലിസിൽ നിന്നും തുടങ്ങിയതാണ് എന്ത് നമ്മുടെ ILO എന്ന് പറയുന്ന ഏജൻസി പിടികിട്ടിയല്ലോ എന്താണ് 1919 തുടങ്ങിയത് 1946 യുണൈറ്റഡ് നേഷൻ്റെ ആദ്യത്തെ അഫിലിയേറ്റഡ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് മാറിയ ഒരു ഓർഗനൈസേഷനാണ് ILO എന്ന് പറയുന്നത് പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് 1922 ഇന്ത്യ ഇതിൻ്റെ ഒരു പെർമനൻ്റ് മെമ്പറായിട്ട് മാറുന്നത് ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പറായിരുന്നു പക്ഷേ 1922 മുതലാണ് ഇന്ത്യ ഇതിൻ്റെ ഒരു പെർമനൻ്റ് മെമ്പറായിട്ട് മാറുന്നത് 1928 ഇന്ത്യയിൽ ILO-യുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ഡേറ്റ്സ് ഓർത്ത് വെച്ചോണം ഇനി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് 1969 ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് നോബൽ പ്രൈസ് ലഭിച്ചത് 1969 ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഓർത്ത് നോക്കി 1919 തുടങ്ങി ദെൻ 1922 ഇന്ത്യ അംഗം പെർമനൻ്റ് മെമ്പറായിട്ട് മാറി 1928 ഇന്ത്യയിൽ എന്ത് സെറ്റപ്പ് ചെയ്തു ILO-യുടെ ഓഫീസ് സെറ്റപ്പാക്കി 1946 യുണൈറ്റഡ് നേഷൻ്റെ ആദ്യത്തെ അതായത് ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് അഫിലിയേറ്റഡ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് ILO മാറുന്നു ദെൻ 1969 ഇതിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ സ്വിറ്റ്സർലൻഡിലാണ് സെറ്റല്ലേ ഇനി നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് അറിയാനുള്ളത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ജോലി എന്തായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ എന്താണ് തൊഴിൽപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും
നോക്കാനുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള സ്കീംസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് നമ്മൾ കുറേ സ്കീംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഈ കൂടുതൽ തന്നെ ചർച്ച ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയേണ്ടത് ആദ്യത്തെ അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ ആയിരുന്നു ജഗ്ജീവൻ റാം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ജഗ്ജീവൻ റാം ഇപ്പോഴത്തെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ ആണ് സന്തോഷ് ഗാഗ്വാർ അതും കൂടെ നോക്കി വെച്ചേക്കാം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്കീമുകൾ ഈ കുറച്ച് പോർട്ടൽസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മീൻസ് ഓൺലൈൻ പോർട്ടലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം കൂട്ടത്തിൽ ഈ ഐഎൽഒയുടെ ഒക്കെ നോട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലൈഡായിട്ട് ഇവിടെ അങ്ങ് പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ എല്ലാ സ്കീമുകളും നമ്മൾ പറയുന്നില്ല പ്രധാനപ്പെട്ട സ്കീംസൊക്കെയാണ് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ ക്ലാസ് കണ്ടവർക്കറിയാം സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ക്ലാസ് ചെയ്തപ്പം വിശദമായിട്ട് കുറേ സ്കീമുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാത്ത പുതിയ സ്കീം നോക്കിക്കോളൂ അതായത് ഗവൺമെൻറ് ഓഫ് മിനിസ്ട്രി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള കുറച്ച് ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ശ്രാം സുവിധ പോർട്ടൽ ഇതൊരു ഓൺലൈൻ പോർട്ടലാണ് എന്താണ് ശ്രാം സുവിധ പോർട്ടൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് നോക്കിക്കോളൂ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഹാവ് ഡെവലപ്ഡ് എ യൂണിഫൈഡ് വെബ് പോർട്ടൽ ആരുടെ അണ്ടറിലാണ് ശ്രാം സുവിധ പോർട്ടൽ കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വെബ് പോർട്ടലാണ് ശ്രാം സുവിധ പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിക്കേ ടു ബ്രിങ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലേബർ ലോസ് ആൻഡ് ഈസ് കോംപ്ലക്സിറ്റി ഓഫ് കംപ്ലയൻസ് ദർ ആർ ഫോർ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് പോർട്ടൽ ഒന്നുകൂടെ നോക്കിക്കേ അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ലേബർ ലോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ലേബർ ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടുവന്നിരിക്കുന്നത് ശ്രാം സുവിധ പോർട്ടൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലായല്ലോ അതൊരു ഓൺലൈൻ പോർട്ടലാണ് നമുക്ക് അതിനകത്ത് കയറിയിട്ട് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് ഈ പോർട്ടലിന് ഒന്നാമത്തത് അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം യുണീക്ക് ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ലിന്ന് എന്താണ് യുണീക്ക് ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫില്ലിംഗ് ഓഫ് സെൽഫ് സർട്ടിഫൈഡ് ആൻഡ് സിംപ്ലിഫൈഡ് സിംഗിൾ ഓൺലൈൻ റിട്ടേൺ ബൈ ദ ഇൻഡസ്ട്രി ഇൻസ്റ്റഡ് ഓഫ് ഫില്ലിംഗ് സെപ്പറേറ്റ് റിട്ടേൺസ് അതായത് നമുക്കുള്ള കംപ്ലയൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിടാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും പിന്നെ നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് 72 മണിക്കൂറിനകം എന്ത് ലേബർ ഇൻസ്പെക്ടേഴ്സ് ഇൻസ്പെക്ഷൻ കാണുകയും അത് എന്താണ് അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നു ടൈംലി ആൻഡ് എഫക്റ്റീവ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് അതായത് ഇതിനെ പറ്റിയിട്ടുള്ള പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പോർട്ടല് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായാലോ എന്തെങ്കിലുമൊക്കെ തൊഴിൽപരമായിട്ടുള്ള പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും പേര് ഓർത്ത് വയ്ക്കുക ശ്രാം സുവിധ പോർട്ടൽ സെറ്റല്ലേ ഇനി രണ്ടാമത്തത് പ്രധാനമന്ത്രി റോജ്ഗർ പ്രോത്സാഹൻ യോജന PMRPY എന്ന് പറയുന്നു അണ്ടർ ദ സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് പേയിങ് എംപ്ലോയേഴ്സ് ഫുൾ കോൺട്രിബ്യൂഷൻ ദാറ്റ് ഈസ് 12% ടുവേർഡ്സ് EPF ആൻഡ് EPS ബോത്ത് ഫോർ എ പീരീഡ് ഓഫ് 3 years ടു ദ ന്യൂ എംപ്ലോയി ത്രൂ EPF ഇത് EPFO ഇതൊരു പ്രധാനമന്ത്രിയുടെ പുതിയൊരു സ്കീമാണ് ഇതും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കാം ദിസ് സ്കീം ഹാസ് ഡ്യുവൽ ബെനിഫിറ്റ് വൺ ഹാൻഡ് ദ എംപ്ലോയർ ഈസ് ഇൻസെൻറ്റിവൈസ്ഡ് ഫോർ ഇൻക്രീസിംഗ് ദ എംപ്ലോയ്മെൻറ്റ് ബേസ് ഓഫ് വർക്കേഴ്സ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൺ ദി അതർ ഹാൻഡ് എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് വിൽ ഫൈൻഡ് ജോബ്സ് ഇൻ സച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതായത് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇത് എന്തിൻ്റെ അണ്ടറിലാണെന്നാണ് ചോദിക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള രണ്ടാമത്തെ സ്കീമാണ് പ്രധാനമന്ത്രി റോജ്ഗർ പ്രോത്സാഹൻ യോജന ഇതൊന്ന് നോക്കി വെച്ചേക്കാം ഇനി ഒരു
ഒരു പ്രധാനപ്പെട്ട കാര്യം പെൻസിൽ പോർട്ടൽ എന്താണെന്ന് ചോദിക്കാം. എന്താണ് പെൻസിൽ പോർട്ടൽ? അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ, പ്ലാറ്റ്ഫോം ഫോർ എഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് ഫോർ നോ ചൈൽഡ് ലേബർ. അതാണ് പെൻസിൽ എന്ന് പറയുന്നത്. അതൊരു ഓൺലൈൻ പോർട്ടലാണ്. ഇത് തുടങ്ങിയത് 2017. ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് അണ്ടർ ദി NCLP സ്കീം, അതായത് നാഷണൽ ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ അണ്ടറിൽ തുടങ്ങിയിരിക്കുന്ന ഒരു വെബ് പോർട്ടലാണ് പെൻസിൽ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ പെൻസിൽ പോർട്ടൽ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ചൈൽഡ് ലേബറുമായിട്ട്. പെൻസിൽ ഉപയോഗിക്കുന്നവരാണ് തീരെ കുട്ടികളാണ്. അപ്പോൾ ചിൽഡ്രൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് പെൻസിൽ പോർട്ടൽ. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാറ്റ്ഫോം ഫോർ എൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ എഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് ഫോർ നോ ചൈൽഡ് ലേബർ. ഇത് എന്തിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നാഷണൽ ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ അണ്ടറിലാണെന്നോടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇത്രയും സ്കീംസുകൾ, അതായത് ഈ മൂന്ന് കാര്യങ്ങൾ, ശ്രാം സുവിധ പോർട്ടൽ, പ്രധാനമന്ത്രി റോജ്ഗർ പ്രോത്സാഹൻ യോജന, പെൻസിൽ പോർട്ടൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി നമ്മൾ പറഞ്ഞു സിവിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, സിവിക്സിൻ്റെ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നിടം വരെ.